നമസ്കാരം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ അവതരണത്തിനിടെ വാക്പോരിന് വേദിയായി നിയമസഭ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പ്രശ്നങ്ങൾ സംബന്ധിച്ച പ്രമേയ അവതരണത്തിനിടെയാണ് സഭ വാഗ്വാദത്തിന് വേദിയായത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടെ ഇടയിൽ കയറിയ എ എൻ ശംസീർ എം എൽ എയുടെ നടപടിയെ വി ഡി സതീശൻ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ ഇടക്ക് കയറാൻ ശ്രമിച്ച കെ ടി ജലീലിനെ താങ്കൾ ഇപ്പോൾ മന്ത്രിയല്ലോ എന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ മറുപടി നൽകിയത്. എന്നാൽ ഇതിന് മറുപടി നൽകിയ എ എൻ ശംസീർ എം എൽ എയുടെ പ്രതികരണമാണ് സഭയെ പ്രതിഷേധ കളമാക്കി മാറ്റിയത്. വി ഡി സതീശന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത്, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ വെറുതെ ബഹളം ഉണ്ടാക്കുകയാണ്. സഭ നിയന്ത്രിക്കാൻ എ എൻ ശംസീറിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെ നിയമസഭയിൽ പറയണമെന്ന് ശംസീർ ക്ലാസ് എടുക്കേണ്ട. ശംസീറിനെ മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. പിന്നാലെ മൈക്ക് അനുവദിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനാണെന്നും എല്ലാ കമന്റുകളും ശ്രദ്ധിക്കാൻ പോകേണ്ടതില്ല എന്നും സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു. വി ഡി സതീശൻ പ്രകോപിതനാകരുതെന്നും എം ബി രാജേഷ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ നിരന്തരം പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്നായിരുന്നു വി ഡി സതീശൻ സ്പീക്കർക്ക് നൽകിയ മറുപടി. ഇതിനു പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും ആര് എഴുന്നേറ്റാലും വഴങ്ങാറുണ്ടെന്ന് പറഞ്ഞ കെ ടി ജലീൽ സഭയിൽ പരാതി ഉന്നയിക്കുകയായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഭരണനിരക്ക് വഴങ്ങിയിരുന്നു എന്നും പുതിയ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാകുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. ശ്രീനാരായണ സർവകലാശാലയിലെ വി സി, പ്രോ വി സി, രജിസ്ട്രാർ എന്നിവരെ പിരിച്ചുവിടണം. ഇവിടുത്തെ നിയമം യു ജി സി മാർഗനിർദ്ദേശത്തിന് വിരുദ്ധമാണ്. നിയമം ഭേദഗതി ചെയ്ത് എല്ലാ സർവകലാശാലകൾക്കും വിദൂര പഠനത്തിന് അവസരം നൽകണം എന്നീ മൂന്ന് നിർദ്ദേശങ്ങളാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത്. ഇതിനിടയിലാണ് സഭയിൽ വാഗ്വാദവും ഉണ്ടാകുന്നതും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ ക്യാമ്പയിനുകളിൽ മുന്നിൽ നിന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ട്രോളി എം എൽ എ മുകേഷ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. സഭയിൽ ബഡ്ജറ്റ് പൊതുചർച്ച നടക്കുന്നതിനിടെയാണ് കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ മുകേഷിന്റെ പരിഹാസങ്ങൾ ഉയർന്നത്. ഒരു വേള യു ഡി എഫ് എം എൽ എമാരായ പി സി വിശ്വനാഥ്, അൻവർ സാദത്ത് എന്നിവർ പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ സഭയിലെ രേഖയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. മുകേഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത്, സാർ, വിനോദസഞ്ചാര മേഖലയിൽ കൊല്ലം ശ്രദ്ധേയമായ ഡെസ്റ്റിനേഷനാണ്. പുതിയ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ കൊല്ലത്തിന്റെ തിളക്കമേറും. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. ഈ ചൊല്ലിന്റെ അർത്ഥം ബഹുമാനിയായ രാഹുൽ ഗാന്ധി എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലത്ത് വന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ സാക്ഷിയാക്കി കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. രാഹുൽ ഗാന്ധിയെ അനുകരിക്കാൻ മത്സരിക്കുന്ന പലരും അദ്ദേഹത്തിന്റെ ചാട്ടം അനുകരിക്കാതെ തയ്യാറാകാതെ മാറി നിൽക്കുകയായിരുന്നു. വലയ നേതാക്കൾ പൊതുവെ ദീർഘദർശികളായിരിക്കുമല്ലോ. സംഭവിക്കാൻ ഉള്ളതിനെ, ഇടയുള്ളതിനെ മുൻകൂട്ടി കണ്ട് യു ഡി എഫിന്റെ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച് പ്രതീകാത്മകമായുള്ള ചാട്ടമായിരിക്കാം ഒരുപക്ഷെ ക്രാന്തദർശിയായി രാഹുൽ ഗാന്ധി നടത്തിയത് എന്ന് തോന്നുന്നു. ഒരു ചെറിയ പരാതിയുണ്ട്. രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ ചാടി ബഹളം വെച്ച് പോയെങ്കിലും അദ്ദേഹം താമസിച്ച ഹോട്ടലിന്റെ പൈസ കൊടുത്തിട്ടില്ല എന്ന പരാതിയുണ്ട്. മൈക്ക് സെറ്റിന്റെയും പൈസ കൊടുത്തിട്ടില്ല. അത് രണ്ടിന്റെയും പണം കൊടുക്കണം, അല്ലെങ്കിൽ കൊല്ലം എം എൽ എ അത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് മുകേഷ് സഭയിൽ പറഞ്ഞത്. അതേസമയം ഇതിനിടയിലാണ് പി സി വിശ്വനാഥ് എതിർപ്പ് ഉന്നയിച്ച് രംഗത്തെത്തുന്നതും. അദ്ദേഹം ആ സ്ക്രിപ്റ്റ് വായിക്കുന്നതിന്റെ ഇടയിൽ പറ്റിയ ഒരു ഗുരുതരമായ വീഴ്ചയാണ് രാഹുൽ ഗാന്ധി താമസിച്ച ഹോട്ടലിന്റെ ബില്ല് കൊടുത്തില്ല എന്ന പ്രശ്നം മുൻപൊരു തവണയും പറഞ്ഞതാണ്. ആ ഹോട്ടലിന്റെ മാനേജർ തന്നെ അത് സംബന്ധിച്ച് മുഴുവൻ പണവും നൽകിയതാണെന്നും ഇത് സംബന്ധിച്ച വ്യാജ വാർത്തയാണെന്നും പ്രസ് റിലീസ് കൊടുക്കുക വരെ ചെയ്തു എന്നാണ് പി സി വിശ്വനാഥ് സഭയിൽ അറിയിച്ചത്.